രുചി വിസ്മയത്തിൻ്റെ ഈ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബേസിൽ, ഇത് എൻ്റെ മോൻ. പേര് പാടാ? എൻ്റെ പേര് എൽദോ. എടാ എൽദോയെ, നമുക്ക് തുടങ്ങിയല്ലോ. ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് രണ്ട് ഡിഷാണ്. ആ ഡിഷിൻ്റെ ഉദ്ദേശം ഞങ്ങൾ അതെന്തിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞങ്ങൾ അവസാനം പറയാം. നമ്മുടെ ആദ്യത്തെ ഡിഷ് എന്താ? മീൻ പുളിയില ചുട്ടതും പിന്നെ രണ്ടാമത്തെ കരിനെല്ലിക്ക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡിഷ് മീൻ പുളിയിലയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നതെല്ലാം. ഇത് നമ്മുടെ കൊഴുവ, നന്നാക്കി വെച്ചിരിക്കുന്ന കൊഴുവയാണ്. ഇതെന്താ? മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേങ്ങ ചിരണ്ടിയത്, മുളകുപൊടി, ഉള്ളി, ചുവന്നുള്ളി, ചെറുള്ളി, ഇഞ്ചി, പുളിയില. ഇത് വാളമുള്ളിയുടെ കൂമ്പലയാണ്. ഇത് അത് അരച്ച മിശ്രിതമാണ്. വെളിച്ചെണ്ണ ഒക്കെ കൂട്ടി അരച്ച മിശ്രിതമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ വെളിച്ചെണ്ണയുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ മീൻ പുളിയില ചുടുന്നത്. ഇത് ഇടനാടുകൾ, പണ്ട് കാലത്ത് നമ്മുടെ മധ്യ കേരളത്തിൻ്റെ ഒരു ഒരു ട്രഡീഷണൽ ഡിഷാണ് ഈ മീൻ പുളിയില ചുട്ടത്. അത് തീരപ്രദേശത്ത് ഒരുപാട് അകലെയായതുകൊണ്ട് ഒരുപാട് മീൻ കിട്ടാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, അന്ന് ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനിൽ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഇത് കേടാവാതിരിക്കും. അതാണ് മീൻ പുളിയിലയുടെ ഒരു പ്രത്യേകത. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് എന്തായാലും ഈ പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലോ മോനെ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഭയങ്കരത്തില. ഇത് വാളംപുളിയുടെ കൂമ്പലയാണ്. ഈ വാളംപുളിയുടെ കൂമ്പല പറിച്ചാലേ നന്നായിട്ട് ടേസ്റ്റും വരുള്ളൂ, നന്നായിട്ട് അറിയുള്ളൂ, വേവുള്ളൂ. ഇതിങ്ങനെ നമ്മൾ ഊർത്തിയെടുക്കണം. ഇങ്ങനെ ഊർത്തിയെടുക്കണം. ഈ തണ്ട് സെപ്പറേറ്റ് ആക്കണം. ഇങ്ങനെ ഊർത്തിയ വാളംപുളിയുടെ ഇല നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് മിശ്രിതം ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടോ? നമുക്ക് പ്രോഗ്രാം ഈസിയായിട്ട് തീരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചേരുമ്പോൾ. ഇനി നമുക്ക് ഈ മിശ്രിതവും തേങ്ങയും കൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിക്കണം. ഞാൻ പോയി മിക്സിയിലെ മിക്സർ ചാർ എടുത്തുണ്ടോ? പിള്ളേരൊക്കെ പഠിക്കണ്ടേ, നമ്മുടെ എല്ലാ ആമ്പിള്ളേരും പഠിക്കണം. ആണുങ്ങൾ അടുക്കള കയറണം. ആണുങ്ങളാണ് അടുക്കളയിലെ രാജാക്കന്മാർ, പെണ്ണുങ്ങളല്ല. മിണ്ടുക്കൻ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്തോ, തേങ്ങ എടുത്തോ. തേങ്ങ എടുക്കണം. തേങ്ങ എടുത്തിട്ട് നമ്മൾ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. കൊച്ചു പഠിക്കണം കേട്ടോ, നമുക്ക് അടിപൊളിയായിട്ടുണ്ടാവണം. ഓക്കെ, തേങ്ങ എടുക്കണം. ഇനി എന്താ? ആ വാളംപുളിയുടെ കൂമ്പരച്ച് മുണ്ടവിടെ എന്നിട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂൺ എടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യണം. എന്തിനാണെന്നറിയോ, ഇത് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, എന്നിട്ട് നമ്മളത് ഇതിനകത്തേക്ക് ചേർക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിടണം. അപ്പോൾ നമുക്കൊരു ഇടാം, ഒരു അര സ്പൂൺ. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ നമുക്ക് ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. ബാ ചെറിയ മിക്സിയുടെ ബോൾ എടുത്തുണ്ടോ? നമ്മള് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ കുറച്ച് ടേസ്റ്റിന് നല്ല ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ചേർത്താൽ അധികം ദിവസം ഇരിക്കില്ല, പെട്ടെന്ന് കേടാവും. ചുവന്നുള്ളി ചേർക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ഇരുന്നാലും കേടാവില്ല. പക്ഷെ നമ്മൾ ചുവന്നുള്ളി ചേർക്കുകയാണ്, നമുക്ക് പ്രാമുഖ്യം ടേസ്റ്റാണ്. ഇതിന് മോനിതെല്ലാം ചെയ്ത് പഠിക്കണം, നാളെ ഉണ്ടല്ലോ. ഈ ഒരു ഒറ്റയ്ക്കൊരു ഡിഷനാകുമ്പോൾ നമ്മൾ കൂളായിട്ട് നടണം. ഓക്കെ കേട്ടോ, രണ്ടോ ഇടാം. നീ എന്നാ റേഷൻ കട നടത്തണോ? അങ്ങോട്ട് ഇറ നീ ഉള്ളി എടുത്തിട്ട്. എന്നാ ഇഞ്ചി എടുത്തിട്ട്, അപ്പം നിനക്ക് അറിയാം എന്നാ എന്താ വെച്ചത്. ഇനി കാന്താരിമുളക് നിന്റെ ഒരു ഭാഗത്തിന് ഇട്ടോ, വേണമെങ്കിൽ കൂടുതലിട്ടോ. നമ്മൾ ആവശ്യത്തിന് കാന്താരിമുളകും ഉള്ളിയും പച്ചഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞങ്ങൾ മിക്സി കൊണ്ട് അടിച്ചുകൊണ്ട് വരാം. അടുക്കളയിൽ എടാ അടുക്കളപ്പണി പഠിച്ചിരുന്നാണ്ടല്ലോ, ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട. തവിടുപൊടി ഉപ്പ്,
ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ഇപ്പൊ ചിലപ്പോ കുക്ക് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പൂൺ എടുക്കും. ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ നന്നായിട്ട് പഠിക്കും. കാന്താരിമുളക് ആയതുകൊണ്ട് കൈ കൊണ്ട് പഠിച്ചാൽ ചിലപ്പോ വിവരം അറിയും, എരിയും പുകയൊക്കെ ചെയ്യും. മനസ്സിലായോ? കാന്താരിമുളകും ഇതെല്ലാം വടിച്ചു കൂട്ടി ഇവിടെ വെച്ചു. നമുക്കിത് മിക്സ് ചെയ്യണ്ടേ? ഇനി ഇത് മിക്സ് ചെയ്യണം. മീൻ്റെ പ്രൊഫഷൻ ആയില്ല. ഇനി നമ്മുടെ കൊഴുവ, ഇത് നമ്മൾ കൊഴുവ വൃത്തിയാക്കിയതാണ് അല്ലേ? ഇതെന്ത് സാധനം? കൊഴുവ. ഇതിൻ്റെ ഇംഗ്ലീഷ് പേരെന്നാ? ഇന്ത്യൻ ആങ്കവി. ഓക്കെ, ഇന്ത്യൻ ആങ്കവി. നമുക്കിത് മുഴുവൻ വേണ്ട, ഒരു കുറച്ച് മതി. ഒരു വലിയ ബൗളിലേക്ക് മാറ്റണം. ഇത് മതി. ഈ കൊഴുവയിലൂടെ ഇനി എന്നാ ചേർക്കണ്ടേ? മഞ്ഞളും പിന്നെ മുളകും. ആ, മഞ്ഞളും മുളകും എടുത്തോ. ഒരു ശകലം മഞ്ഞളിടുമ്പോൾ നമുക്ക് മറ്റേൻ്റെ അകത്ത് കൂടെ ആവാനുള്ള മഞ്ഞളിടണ്ടേ? മഞ്ഞളൊരു നല്ല ഈ അണു നാശിനിയാണ്, നാച്ചുറൽ അണു നാശിനിയാണ്. മഞ്ഞൾ നമ്മളെ ഇന്ത്യൻ ഡിഷുകളെല്ലാത്തിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, തിരിച്ചു വെച്ചേ. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി കൂടുതൽ ഇട്ടാൽ മതി കേട്ടോ. ഇതായി ഇനി കൈ ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. കുറച്ച് കഴിവുണ്ടോ? ജസ്റ്റ് ഒന്ന് കഴിക്കോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ കൊഴുവ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യട്ടെ. നീ മിക്സ് ചെയ്യണ്ടോ? ആ, കുണുന്ന് കാണിച്ചാൽ പറ ശരിക്കും കയ്യിൽ പുകയും ശരിക്കും മിക്സ് ചെയ്യണം. ശരിക്കും ശരിക്കും ഇട്ടിളക്ക്. ആ, മിടുക്കൻ. ആ, അപ്പോൾ ഞാൻ എടുത്തത് അടുത്തത് എനിക്ക് എരിയണ ഒരു സാധനം വരുമ്പോൾ ഞാൻ എടുത്തോളാം. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ മേത്ത് വയ്ക്കല്ലേ പുകയും. അപ്പോൾ അങ്ങനെ കുഞ്ഞുണ്ണി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഇനി ഇത് ഇതും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ആ മിക്സ് ചെയ്യ. മീൻ അറിയരുത് പുളിയിലയിൽ മിക്സായിരുന്നു, പുളിയില അറിയരുത് മീൻ മിക്സായിട്ടുണ്ടെന്ന്. കേട്ടല്ലോ, ആരും അറിയണ്ട മിക്സ് ചെയ്തു. ആ, അതുകൊണ്ട അപ്പോൾ ഇത് നമ്മൾ ഒരു ആദ്യത്തെ തവണ ചുടാനുള്ള സാധനം പോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ആ, പോയി കൈ കഴുകി കളഞ്ഞിട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് അടുക്കളയിൽ ചെറുപ്പത്തിലെ കയറണം. അവർ പ്രൈമറി വിദ്യാഭ്യാസം കഴിയുമ്പോഴത്തേ അത്യാവശ്യം ഭക്ഷണം സ്വന്തം ഉണ്ടാക്കാൻ പഠിക്കണം. അതാണ് എൻ്റെ പോളിസി. എവിടെ എവിടെ വേമ്പോ. ഇനി നമുക്ക് പുകയുന്ന ഒരു സാധനമുണ്ട്, മുളക് അരച്ചത്, കാന്താരി മുളക് അരച്ചത്. അത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം. അത് ഞാൻ തന്നെ ചെയ്യാം. ഒരു പൊടിക്ക് ഉപ്പോടെ ചേർത്തിട്ടുണ്ട്, നമ്മൾ മീൻ ചേർത്തല്ലോ. അപ്പോൾ മീനിന് ഒരു ശകലോടെ ഉപ്പ് വേണമെന്നാണ് എനിക്ക് തോന്നിയത്. നീ എവിടെ നോക്കിക്കോ, ഇത് അടുത്ത് ചെയ്യണേ. അതിന് തന്നെ ചെയ്യണ്ടേ. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ. നമ്മുടെ ഈ ഡിഷിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിതിനകത്ത് അരയ്ക്കാൻ എന്തരയ്ക്കാനായിട്ട് ഒരിക്കലും വെള്ളം ചേർക്കരുത്, പകരം വെളിച്ചെണ്ണ ഒഴിച്ച്. പുളിയിലയാണെങ്കിലും അരയ്ക്കാവുള്ളൂ, തേങ്ങയാണെങ്കിലും, അഥവാ വെള്ളം വേണം എന്ന് തോന്നിയാൽ ഉടനെ വെളിച്ചെണ്ണ ഒഴിക്കാവുള്ളൂ. ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്. നമ്മളൊരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇത് നന്നായിട്ട് കയ്യും കണ്ട് കുഴയ്ക്കണം. ഇനി നമുക്ക് ഇത് പരത്തണം. അതിനുമുമ്പ് നമുക്ക് ഇല വാട്ടണം. നമ്മൾ ആദ്യം ഇവിടെ ഇല വെച്ചിട്ടുണ്ട്. ഈ ഇല വാട്ടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല വാട്ടിയില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു ഇല വാട്ടിയില്ലേ. ഈ ഇല ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ഈ മീൻ പുളിയിലയുടെ സാധനമല്ലേ, അതതിന് മുകളിൽ, അതിനുമ്പോൾ നമുക്കൊരു ശകലം വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം അല്ലേ ഇലയിലേക്ക്. ഒരു രസത്തിന് ഒഴിക്കില്ലേ. എന്നിട്ട് ഈ വെളിച്ചെണ്ണ പതുക്കെ ഇങ്ങനെ പെരട്ടാം, ഒരു ബെഡ് പോലെ ആവട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതേ ഈ മിശ്രിതം എടുത്തിട്ട് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സാണ്.
എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഫ്ലെയിം ഓൺ ചെയ്യണം. ഓക്കെ, എന്നിട്ടത് സിമ്മിലിടണം. നമുക്ക് പതുക്കെ അങ്ങനെ വയ്ക്കാം. എന്തിനാണെന്നറിയാമോ ഈ രണ്ട് ഇലയിട്ടത്? നമ്മൾ ഇത് തീ പതുക്കെ കൂട്ടിക്കഴിയുമ്പോൾ അടിയിലത്തെ ഇല പൊട്ടും. പൊട്ടിക്കഴിഞ്ഞ് ഇതെല്ലാം ചിതറിപ്പോയി, ഇതിന് അതിൻ്റെ ആ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടില്ല. അത് പൊട്ടാതെ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ആദ്യം ഒരു ഇല അഡീഷണൽ സപ്പോർട്ട് വയ്ക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ വാട്ടിയ ഇലയിലാണ് ഈ മിശ്രിതം വയ്ക്കുന്നത്. നമുക്ക് ഇനി ഒരു ഡിഷോടെ ചെയ്യാനുണ്ട്, ഇതെന്നാലും ഇത് വേഗം സമയമെടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡിഷ് ഏതാ? സെക്കൻഡ് ഡിഷ് കരിനെല്ലിക്ക. ഇതൊരു വെജിറ്റേറിയൻ ഡിഷാണ്, എല്ലാവർക്കും ഇതിനൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കരിനെല്ലിക്ക ഗൂസ്ബെറി ഒരുപാട് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. എന്ത് കാണാം ഗൂസ്ബെറിക്ക് അതുള്ള എന്തൊക്കെയാണ്? നെല്ലിക്കയിലുള്ള വൈറ്റമിൻസ്, വൈറ്റമിൻ എ, പിന്നെ സി, പിന്നെ മാംഗനീസ്, പിന്നെ ഡയറ്ററി ഫൈബേഴ്സ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം. കാലെടുത്തുണ്ടോ? ചെല്ലു. ശരി, നെല്ലിക്കയാണ് നമ്മുടെ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നെല്ലിക്ക ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കണേ. ഇതൊരു പുതിയ കലത്തിൽ വേണം ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. മൺകലത്തിലാണ് ഇത്. ഫുൾ ഓഫ് ഈ അയണിൻ്റെ അംശം വളരെ കൂടുതലുള്ളതുകൊണ്ടും വൈറ്റമിൻ എ അഥവാ ബീറ്റാ കരോട്ടിൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ലതാണ്. ഇതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റാണ്. നമുക്ക് ആദ്യമേ ഈ നെല്ലിക്ക, ഇത് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല നെല്ലിക്കയാണ്. ഈ നെല്ലിക്ക ആദ്യമേ കലത്തിലേക്ക് ഇടാം. ഈ നെല്ലിക്കയുടെ കൂടെ നമ്മളിനി ഒരു ശകലം വെള്ളം ചേർക്കണം. നെല്ലിക്ക നെകക്ക വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് മുങ്ങാൻ പാത്രം വേണം. നോക്കി, കണ്ടോ കണ്ടോ, ഇത്രയും വെള്ളം. ഇതിങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് തൊട്ട പൊട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, ദേ പതുക്കെ നമുക്ക് തീ കുറച്ചു. ഈ തീ ഞങ്ങൾ ഓഫ് ചെയ്യണം. എന്നിട്ട് ദേ ഇങ്ങനെ എടുക്കണം. അളിയനിങ്ങനെ വായും വിളിച്ചിരുന്നാ മതി അളിയാ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ഇടണം. എന്താണെന്നറിയോ? ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടേ അല്ലേ. ഒരു നാല് പച്ചമുളക് ഇട്ടു. ഇനി അളിയ ഒരു കാര്യം ചെയ്ത്, ഞാൻ മുളകുപൊടിയും മല്ലിപ്പൊടിയും കൊടുത്തേ. മല്ലിപ്പൊടി അല്ല, മഞ്ഞൾപ്പൊടി. തിരുത്തളിയാ ഞാൻ തെറ്റി പറയുമ്പേ. അവിടേക്ക് അവിടേക്ക്. ഞാൻ എന്താണ് എൻ്റെ മോനെ, ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് അളിയാന്ന് വിളിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക് പഠിക്കണ്ട, ഇവനൊരു സപ്പോർട്ടിന് വേണ്ടി ഞാനും ചെന്ന് പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയതുകൊണ്ട് തന്നെ വിളിക്കണതാണ് അളിയാന്ന്. ഇതാ ഒരു ശകലം മുളക് പൊടി. എന്തൊരു മുളക് വേണം നിനക്ക്? എരിവ് എന്തൊരു വേണം? കുറച്ച് മതിയോ? ഒരു ശകലോടെ ഇട്ടേക്കാ. ഏതെങ്കിലും മുളക് പൊടി അല്ലേ, ഒരു ശകലം. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്കിത്, ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണേ. ഇവനാണ് ഇതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ സാധനം. ഇതൊരു ഈ ഉണ്ണി സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ കരിനെല്ലിക്ക അടുപ്പത്ത് വെക്കാം. പറ്റു വെച്ചോ വെച്ചോ. നമ്മുടെ കരിനെല്ലിക്ക നമ്മൾ ആദ്യത്തെ പ്രോസസ്സിന് അടുപ്പത്ത് വെച്ചത് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എടാ ഇനിയത്തിൻ്റെ ഉള്ളിൽ ചേർക്കാനുണ്ടോ? ഉപ്പ്, ഒരു ശകലം ഉപ്പോടെ നമുക്ക് ചേർക്കണം. ഇനി അത് നന്നായിട്ട് തിളച്ചു. ഈ തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് കറക്റ്റ് നാളെ ഇതേ സമയത്ത് നമ്മൾ ഇതുപോലെ തിളപ്പിക്കണം. പിന്നെ ഈ വെള്ളം ഒഴിക്കണം. ഈ സാധനം തന്നെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നാളെ തിളപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം ഇനി നാളെ ഇതേ സമയത്ത് ഇതുപോലെ തിളപ്പിക്കണം, അതിൻ്റെ പിറ്റേ ദിവസവും തിളപ്പിക്കണം. അപ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ ശരിക്കും അങ്ങ് പറ്റും. ഇപ്പം തന്നെ വെള്ളത്തിൻ്റെയൊക്കെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറ്റി 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 അവസാനമാകുമ്പോഴത്തേക്ക് എന്താവും, ഇതാണ് സെവൻത്ത് ഡേ, ഏഴാമത്തെ ദിവസം ഇതിൻ്റെ കോലമിതാണ്. ഈ സാധനം നമ്മളിനി ഭക്ഷണം കഴിക്കുന്നതിനുള്ളൊരു പ്രിപ്പറേഷനുണ്ട്. ഉലർത്തിയെടുക്കാമെന്ന് പറയും, നമുക്കത് ഉലർത്തിയെടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ ഡിഷായ മീൻ പുളിയില അതെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചേക്കാണ്. നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പുളിയില ഇതൊന്ന് മറിച്ചിടണം. അതിനൊരു പണിയുണ്ട്. നമ്മൾ ആദ്യമേ തീ ഓഫ് ചെയ്തു. ഈ പ്ലേറ്റിലേക്ക് ദേ ഈ ഇല ഇങ്ങനെ തന്നെ എടുത്ത് വയ്ക്കും. ഈ ഇല ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കണം. എന്നിട്ട് ഈ പ്ലേറ്റ് ഇങ്ങനെ വയ്ക്കണം. ഇത് പൊട്ടാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ദേ
നമുക്ക് ഇനി ഇത് ഇവിടെ വെച്ചിട്ട് മീൻ പുളിയില അറിയാതെ ഞാൻ അറിയാതെ നീ അറിയാതെ ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ എടുത്തു വെച്ചു. ചെറുതായിട്ട് സിമ്മിലിടാം കത്തിച്ചിട്ട്. നൈസായിട്ട് അവനവിടെ ഇരുന്ന് വേവും. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കരി നെല്ലിക്ക നമുക്ക് ഉലർത്തിയെടുക്കാം. ഇത് നമുക്ക് മാറ്റാം. മുഴുവൻ വേണ്ട, ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നമുക്ക് ഇതിലിട്ട് ചതയ്ക്കാം. അങ്ങനെ നമ്മൾ ഇത് ഏകദേശം ഒന്ന് ഇടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയാണ്. നെല്ലിക്ക കറുപ്പിക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ രണ്ട് തരം ഓയിൽ ചേർക്കുന്നുണ്ട്. ഒന്ന് നല്ലെണ്ണ, ഒരു ശകലം നല്ലെണ്ണ ഒഴിച്ചു, അത്രയും അളവ് തന്നെ എന്തൊഴിക്കണം, വെളിച്ചെണ്ണയും ഒഴിക്കണം. സെയിം അളവ് നല്ലെണ്ണയും വെളിച്ചെണ്ണയും ഒഴിച്ചു. എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉലുവ പൊട്ടിക്കണം. പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കറി വലസണ പോലെ തന്നെ നമുക്ക് ഈ സംഭവം വളർത്തിയെടുക്കണം. നമ്മൾ എണ്ണ തിളച്ചു, പാകമായപ്പോൾ നമ്മൾ തീ കുറച്ചു. എന്നിട്ട് അതേ കടുകിടാണ് പൊട്ടണം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒരു അഞ്ചാറ് ഉലുവയും കൂടി ഇട്ടു. ഇനി നമുക്ക് നമ്മളിവിടെ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ഇടിച്ചു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. ഇതൊന്ന് സാധാരണ വെളുത്തണ പോലെ ഒന്ന് വാടി വരണം. ഇത് ഇതിന് പ്രോസസ്സ് പ്രത്യേകത ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ഇത്തിരി കറിവേപ്പില ഇടണ്ടേ. എടാ മുളകുപൊടി മല്ലി മഞ്ഞൾപ്പൊടി ഇടണം. ആ പൊടി ഇട്. ആദ്യം നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ഇടണം. അത്യാവശ്യം കരുവിന് മുളക് പൊടി ഇട്ടു. നമ്മൾ ഓൾറെഡി നേരത്തെ ഇതിനകത്ത് മുളകും മഞ്ഞളൊക്കെ ഇട്ടേക്കണാണ്, ജസ്റ്റ് എന്നാലും ഇട്ടതാണ്. നമുക്ക് നല്ല വാസന വന്നു തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്ക ഇതിനെത്തിക്കണം. നമ്മുടെ കരി നെല്ലിക്ക അതെ ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റിയേക്കാം. അതിന് മുകളിലേക്ക് കരി നെല്ലിക്ക റെഡിയായിട്ടുണ്ട്. ഇനി ഈ മീൻ പുളിയില ഒന്ന് റെഡിയാവാൻ ഞാൻ ഒരു ശകലം ഒന്നുകൂടെ ഒന്ന് ശരിയായി നോക്കാം. അത് ഏകദേശം അണ്ട റെഡിയാണ്. ഓക്കെ, നമുക്കൊരു പാട്ട് കൂശ്യ. ഏത് പാട്ടാ? എന്താ അപ്പേ കള്ളിയേ? ഉറക്കെ പാട്. എന്താ അങ്ങോട്ടേക്ക് പാട്. എന്താ അപ്പേ കള്ളില്ലേ, കല്ലുമക്കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയുണ്ട്, പുളിയില ചുട്ടുണ്ട്. പുളിയില ചുട്ടത്? ഇത് ശരിക്കും പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എൻ്റെ ഒക്കെ ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ ഇതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ അവരൊക്കെ കള്ളു കുടിക്കുമ്പോൾ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇതൊക്കെ. അത് ഞാൻ ഇവനോട് പറഞ്ഞുകൊണ്ടാണ് ഇവൻ കള്ളൻ. എടാ അപ്പം നമുക്കിത് റെഡിയാക്കണ്ടേ? നമ്മുടെ മീൻ പുളിയില ചുട്ടത് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഇതാണ്. ഇങ്ങനെ ഇരിക്കും. ഞാനത് ഒരു പ്ലേറ്റിലൊരു ഇല വെച്ചിട്ട് ആ ഇലയിലേക്ക് ഇത് വെച്ചു. ഇനി ഇതിനകത്ത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം നമുക്കിതെടുത്ത് കഴിക്കാൻ. അതാണ് എൻ്റെ ഏറ്റവും ടേസ്റ്റ്. മീൻ പുളിയില ചുട്ടത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നാടൻ വിഭവമാണ്. ഇത് മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു തനി നാടൻ വിഭവമാണ്. ഇത് നമുക്കിവിടെ വയ്ക്കാം. നമ്മുടെ അടുത്ത ഡിഷ് നമുക്ക് റെഡിയാക്കാം. മോനൊരു കാര്യം ചെയ്തേ, ഇതങ്ങനെ ഭംഗിയായിട്ട് വെച്ചേ. നമ്മൾ ഉണ്ടാക്കിയത് കരിനെല്ലിക്കയും മീൻ പുളിയിലയാണ്.
നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഡിഷാണ്. ഞാനും എൻ്റെ മോനും കൂടെ നമ്മുടെ ഈ ഡിഷ് ഉണ്ടാക്കിയത്. നമ്മളിനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ, വി ആർ സൈനിങ് ഓഫ്. എൽദോ ആൻഡ്